നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ആ തെറ്റുകളും എപ്പോഴാ തിരിച്ചറിവുകളാവുന്നത്? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൈവിട്ടു പോയില്ലേ? കൈവിട്ടു പോയെന്ന് തോന്നുന്നതൊക്കെ തിരിച്ചു പിടിക്കുന്നതിലാണ് ബുദ്ധി. അതിന് പ്രകാശന കഴിയും. ബുദ്ധിമുട്ടാണ് ദർശൻ. തെറ്റ് ചെയ്യുന്ന ഭർത്താവ് തെറ്റേറ്റ് പറഞ്ഞാൽ ക്ഷമിക്കുന്നവരാണ് അധികം ഭാര്യമാരും. പല കുടുംബങ്ങളിലും അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ സുജയെ ആ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റില്ല. ഉറച്ച മനസ്സാ, അത് മാറില്ല. എന്തായാലും റൂബി പ്രകാശനെ ഉപേക്ഷിച്ച് പോകാനുള്ള എല്ലാ തന്ത്രങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ദർശൻ. ഞാൻ ചെറിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു ഗുണവുമില്ലാത്ത പ്രകാശന്റെ കൂടെ ജീവിക്കില്ല എന്ന് തന്നെ റൂബി ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഉടനെ പ്രകാശനെ വിട്ടുപോവില്ല, സമയമെടുക്കും. പണ്ടേ കളഞ്ഞിട്ട് പോകേണ്ടതാണല്ലോ. അവളുടെ സ്വഭാവത്തിന് കാശില്ലാത്തവരെ ആ നിമിഷം കളയുന്നതാണല്ലോ. ഇതങ്ങനെയല്ല സാർ, പെട്ടെന്ന് പ്രകാശനെ കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് താമസിക്കില്ല. ഒറ്റയ്ക്കാവുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും, ചിലപ്പോൾ ആക്രമിക്കപ്പെടും. മറ്റൊരു ഷെൽട്ടർ, അത് ഉറപ്പിച്ചിട്ട് മാത്രമേ റൂബി പ്രകാശനെ കളയൂ. മറ്റൊരു ഷെൽട്ടർ എന്ന് പറയുന്നത് നീയാണ് ദർശൻ. ഞാൻ കഴിഞ്ഞാൽ അടുത്തേരെ നീയാ. എനിക്കറിയാം, ഞാനത് കരുതി തന്നെ നിൽക്കുന്നേ. ഇല്ല, നിനക്കറിയില്ല, പല കരുതലുകളും കടപുഴകി വീഴും റൂബിക്ക് മുമ്പിൽ. ജോലിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റുമോന്ന് അറിയാനാ. ഇന്നിങ്ങോട്ട് വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. ഞാൻ വരാനിരുന്നൊന്നുമല്ല, ഇതിലെ പോയപ്പം പെട്ടെന്ന് കയറിയെന്ന് ചോദിക്കാൻ തോന്നി. ഇതിലെ എവിടെ പോയതാ? നീന്തായി പോലീസുകാർ ചോദിക്കുന്ന പോലെ. എനിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു,